നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് ബേസ് തിയറം. അപ്പോൾ ബേസ് തിയറം എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ബേസ് തിയറം ഉപയോഗിക്കുന്നത് എന്ന്. അതായത് നമ്മൾ ഇതുവരെ നോക്കിയ പോലെ തന്നെ നമ്മളൊരു ടു സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടു സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻ്റ് നമ്മളൊരു എക്സാമ്പിളോടെ വിചാരിക്കുക, നമ്മൾ രണ്ട് ബാഗുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുന്നതിന് ഞാൻ B1 എന്നും സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യുന്നതിന് B2 എന്ന പേരും കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്ത ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോള് സെലക്ട് ചെയ്യുന്നു, ഒരു വൈറ്റ് ബോള് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ്, ടു സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റ്, ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലങ്ങളിലെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നടത്തി. അതായത് ഒന്നില്ലെങ്കിൽ B1 ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോള് സെലക്ട് ചെയ്തു. അതായത് യഥാർത്ഥമായിട്ടുള്ള ഓർഡറിൽ തന്നെയാണ് ഇതുവരെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് നടത്തി, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലത്തെ വരുന്ന ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റിയാണ് P(A) ആണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നടത്തി, സെക്കൻഡ് സ്റ്റേജ് നടത്തി, എന്നിട്ട് സെക്കൻഡ് സ്റ്റേജിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഞാൻ ബാഗ് സെലക്ട് ചെയ്തു, ഏതോ ഒരു ബാഗ് സെലക്ട് ചെയ്തു, അതിനുശേഷം ആ സെലക്ട് ചെയ്ത ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു ബോള് സെലക്ട് ചെയ്തു. എന്നോട് പറഞ്ഞിരിക്കുകയാണ് ആ ബോള് വൈറ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്, വൈറ്റ് ബോള് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കോട്ട് ചിന്തിക്കുകയാണ്, ബാക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് വട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് കെയിം ഫ്രം ഫസ്റ്റ് ബാഗ്, അത് ഫസ്റ്റ് ബാഗ് എന്ന് വരാനുള്ള സാധ്യത എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണ്. അല്ലെങ്കിൽ എനിക്കൊരു വൈറ്റ് ബോൾ കിട്ടി, ഞാൻ ചോദിക്കുകയാണ് അത് സെക്കൻഡ് ബാഗ് എന്ന് വരാനുള്ള സാധ്യത എന്താണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് ബേസ് തിയറം പറഞ്ഞു തരുന്നത്. അതായത് ഇതുവരെയുള്ള പ്രോബ്ലത്തിലെല്ലാം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിച്ചു അല്ലേ, അതിനുവേണ്ടി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 നോക്കി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 എല്ലാം നോക്കി. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു വൈറ്റ് ബോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ബാഗ് എന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഇങ്ങനെ തിരിഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത്. അതായത് B1 given A, ഇങ്ങനത്തെ പ്രോബബിലിറ്റീസ് കാണാനുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ വരാൻ പോകുന്ന ബേസ് തിയറത്തിൽ. അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് B2 given A, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ബേസ് തിയറത്തിൽ നമുക്ക് വരാൻ പോകുന്നത്. ഇതിനുള്ള ആൻസേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി കാണുക, അതാണ് നമുക്ക് ബേസ് തിയറം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ബേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന്. ബേസ് തിയറം, ലെറ്റ് B1, B2, etc. BN ആർ എൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. അതായത് നമ്മൾ B1, B2, B3, etc. N ഇവൻറ്റ്സ് ഉണ്ട് വിചാരിക്കുക, അവരെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതായത് നമ്മൾ ബാഗ് സെലക്ഷൻ തന്നെ ആലോചിച്ച് നോക്കുന്നു, അവരെല്ലാം എല്ലാ ബാഗും കൂടി ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, വൺ അറ്റ് എ ടൈമേ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്, അതായത് ടോട്ടൽ ആകെ ഇത്ര ഇവൻറ്റുകളാണ് ഉണ്ടാവുക. ആൻഡ് A, B, an event which can occur only if any one of the events B1, B2, etc. BN occurs. അതായത് എ എന്ന് പറഞ്ഞ ഇവൻ്റ്, അതായത് ഒരു ബോള് സെലക്ട് ചെയ്യാൻ പറ്റുക ഇപ്പം മാത്രമാണ് ഈ ഏതെങ്കിലും ഒരു ബാഗുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ വിചാരിച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. B1, B2, etc. BN occurs. ദെൻ probability of BI given A, it can be B1 given A, it can be B2 given A, it can be BN given A, i 1 2 3 etc. up to n. appo edu vannalum that is equal to numerator le P of BI into P of A given BI divided by denominator le varuna endanu P of B1 into P of A given B1 plus P of B2 into P of A given B2 etc. P of BN into P of A given BN. ഇങ്ങനെയാണ് ബേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിയറം പറഞ്ഞു തരുന്നത്. അപ്പോൾ ബേസ് തിയറം ഇൻവേഴ്സ് പ്രോബബിലിറ്റിയുടെ ബേസിസിലുള്ള തിയറമാണ്. ഇൻവേഴ്സ് പ്രോബബിലിറ്റിയുടെ ബേസിസിലുള്ള ഒരു തിയറമാണ് ബേസ് തിയറം. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് BI given A ആണ്. നമ്മൾ തിരിച്ചു വരികയാണ് അല്ലേ, ഇൻവേഴ്സ് ഒക്കെ ആയിട്ട് വരികയാണ്. അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആരുടെ ടേംസിലാണ്, P of A given BI കളുടെ ടേംസിൽ നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് BI given A. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിയറമാണ് ബേസ് തിയറം.